ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചെടി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതാരാണെന്ന്. ഇത് നമ്മുടെ സ്വന്തം മെലസ്റ്റോമയാണ്. പൂക്കളുടെ രാജകുമാരി എന്നൊക്കെ വിളിക്കാൻ തോന്നുന്ന നല്ലൊരു സുന്ദരിക്കുട്ടി. പൂക്കൾ കൊണ്ട് നിറഞ്ഞ് നല്ലൊരു വർണ്ണവസന്തം തന്നെയാണ് ഈ ചെടി നമുക്ക് സമ്മാനിക്കുന്നത്. എന്ത് സന്തോഷമുണ്ടെന്നറിയോ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി മൂഡാണ് വരിക. ഇങ്ങനെ പൂക്കളെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറി ഒരു പോസിറ്റീവ് എനർജി വരുന്നതായി തോന്നിയിട്ടില്ലേ? ഇങ്ങനെ ഗാർഡൻ പൂക്കൾ കൊണ്ട് മനോഹരമായി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ പ്ലാന്റ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും എനിക്ക് ഏറ്റവും വാല്യുബിളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മെലസ്റ്റോമെറ്റീസിയെ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് മെലസ്റ്റോമ. 100-ൽ അധികം വെറൈറ്റീസ് ഈ ചെടിക്കുണ്ട് കേട്ടോ. ഇതിന് അതിരാണി, കലതി, അതുപോലെ കലംപുട്ടി എന്നിങ്ങനെ പല പേരുകളിൽ പല സ്ഥലത്തും അറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ തോട്ടുവക്കര എന്ന് പറയുന്ന ഒരു കുറ്റിച്ചെടിയോട് വളരെയധികം സാദൃശ്യമുണ്ട്, അതിൻ്റെ ഇലകൾക്കായാലും പൂക്കൾക്കായാലൊക്കെ. പക്ഷേ ഇതിൻ്റെ തോട്ടുവക്കരയ്ക്ക് ഇത്ര വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവില്ല. രണ്ടും ഒരു ഫാമിലിയിൽപ്പെട്ട ചെടികളാണ്. അത് രണ്ടും രണ്ട് തന്നെയാണ്, പക്ഷേ ഒരു ഫാമിലിയിലുള്ള ഒരു ചെടികളാണെന്ന് മാത്രം. മെലസ്റ്റോമ പ്ലാന്റ് കംപ്ലീറ്റ്ലി ഔട്ട്ഡോർ പ്ലാന്റാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് തന്നെയാണ്. 3-4 കളേഴ്സാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെയുള്ള പർപ്പിള്, പിന്നെ അതുപോലെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു പിങ്കിൻ്റെ ഷെയ്ഡുള്ള ഒന്ന്, പിന്നെ വൈറ്റ്, അതുപോലെ യെല്ലോ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ചെടികളാണ് ഇതിൽ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുള്ളത്. വളരെ കുറച്ച് കെയറിങ് കൊടുത്താൽ പോലും ഇതുപോലെ പൂക്കൾ നിങ്ങളുടെ ചെടിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം 5-6 മണിക്കൂറെങ്കിലും ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരിടത്ത് ഇതിനെ നടുക എന്നുള്ളതാണ്. നേരിട്ട് മണ്ണിൽ നടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ നമ്മൾ പോട്ടിൽ നടുകയാണെങ്കിൽ അതിന് നല്ലൊരു പോട്ടിംഗ് മിക്സ് കൊടുക്കുകയും അതിന് നല്ലൊരു സൺലൈറ്റിൻ്റെ സ്ഥലം തിരഞ്ഞെടുക്കുകയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പോട്ടിൽ നടുമ്പോൾ നമുക്കതിനൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഗാർഡൻ സോയിലും കൊക്കോപീറ്റോ വളരെ കുറച്ച്, അതുപോലെ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ഒരു നല്ല ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ടിൽ നമ്മൾ മിക്സാക്കി റെഡിയാക്കിയിട്ട് ഈ ചെടിയെ നമ്മൾ എന്ത് ചെയ്യണം, നട്ടുകൊടുക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരിടം തിരഞ്ഞെടുക്കുക. അടുത്ത് നമ്മൾ വെള്ളം കൊടുക്കുന്നതാണ്. നല്ല വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ്. നേരിട്ട് മണ്ണിൽ നട്ടുകൊടുത്ത ചെടിക്കാണെങ്കിൽ 3-4 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുസരിച്ചായിരിക്കും. നല്ല വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ല, കുറച്ചൊക്കെ ഒരു ഈർപ്പമുള്ള ഒരു സമയമാണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേര് ചെയ്യാനൊക്കെ ഇടവരും. ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രൈനേജ് ഹോളുള്ള പോട്ട് തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതിൽ കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഈ സൂര്യപ്രകാശവും വെള്ളവും കൃത്യമായി കിട്ടുകയാണെങ്കിൽ ഈ ചെടി നന്നായിട്ട് പൂത്തു നിൽക്കും. പോട്ടിൽ വെച്ചിട്ടുള്ള ചെടികൾക്ക്, മെലസ്റ്റോമ പ്ലാന്റിന്, ഓവർ സൺലൈറ്റ് ആകുമ്പോൾ അത് ചിലപ്പോൾ വാടാനും അതിൻ്റെ ഇലകൾ മഞ്ഞളിച്ചിട്ട് കൊഴിഞ്ഞു പോകാനും ചെടി തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വെയിൽ കുറച്ച് കുറഞ്ഞ സ്ഥലത്തേക്ക്, പൂർണ്ണമായിട്ടും സൺഷെയ്ഡിലേക്ക് മാറ്റുകയല്ല, കുറച്ച് കുറഞ്ഞ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നതാണ് ഉചിതം. ഇപ്പം നമ്മൾ ഭൂമിയിൽ നട്ടതാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. കുറച്ച് കരിയില, അതിൻ്റെ അടിയിലേക്ക്, ചെടിയുടെ അടിയിലേക്ക് കുറച്ച് കരിയില, എന്തെങ്കിലും തണുപ്പ് തട്ടാൻ തരത്തിൽ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ ഒരു പ്രശ്നവുമില്ലാതെ ഇത് വളർന്നു നിൽക്കും. പിന്നെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് നല്ല സൺലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്കാണ് കൂടുതൽ പൂക്കൾ വരുന്നത്.
ഇനി ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കുറച്ച് വളം മാത്രം ഇട്ട് കൊടുത്താലും ഇത് ഇഷ്ടംപോലെ പൂക്കൾ തരും. കുറച്ച് ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടോ എല്ലുപൊടിയോ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഈ ചെടിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ കെമിക്കൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. എപ്പോഴും 365 ദിവസവും ഈ ചെടിക്ക് ഫ്ലവറിങ് ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഫെബ്രുവരി തൊട്ടിട്ട് ജൂൺ വരെയാണ് ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഈ ചെടിയിൽ എനിക്ക് എപ്പോഴും പൂക്കൾ തരുന്നുണ്ട്. കുറച്ച് കൂടുതൽ പൂക്കൾ ഫെബ്രുവരി ടു ജൂൺ ആയിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഇതിൻ്റെ എത്ര വർഷക്കാലം ഇതിന് ആയുസ്സുണ്ട് എന്ന് പറയാനൊന്നും എവിടെയും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. ദാ ഇതുപോലെയുള്ള കമ്പുകൾ എടുത്തിട്ട്, ദാ ഇത്രയും കനമുള്ള കമ്പുകൾ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഒരു റൂട്ടിങ് ഹോർമോൺ, ഒന്നില്ലെങ്കിൽ അലോവേര ജെല്ലിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങുന്ന റൂട്ടിങ് ഹോർമോൺ ഏതെങ്കിലും മുക്കിയിട്ട് മണലിലോ അല്ലെങ്കിൽ കൊക്കോ പീറ്റിലോ നട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഇളം തണ്ടുകൾ കട്ട് ചെയ്തിട്ടും നമുക്ക് പുതിയ ഒരു തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതും റൂട്ടിങ് ഹോർമോണിൽ മുക്കിയിട്ട് വേണം ഒരു പുതിയ തൈകൾ ഉണ്ടായി വരാൻ. ഇത് നമ്മുടെ അതിൻ്റെ മെലസ്റ്റോമയുടെ ഒരു വൈറ്റാണ് കേട്ടോ. ഇതും വളരെ മനോഹരമാണ്. പൂക്കൾ തിങ്ങി നിൽക്കുന്ന അത്രയും പൂക്കൾ, വെള്ള നിറങ്ങൾ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചകളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ്. ഓരോ പൂവിലും തേനീച്ചകൾ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും. വൈറ്റ് മെലസ്റ്റോമയിൽ തന്നെ കുറച്ചുകൂടി വലിയ ഫ്ലവേഴ്സായിട്ടുള്ള ചെടികൾ ഇന്ന് അവൈലബിൾ ആണ്. നടുക്കിലൊരു ചെറിയ പിങ്കിൻ്റെ ഷെയ്ഡ് ഉണ്ടാവും. ഇത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു പൂവാണ് കേട്ടോ. മെലസ്റ്റോമ പ്ലാന്റിൻ്റെ പൂവ് വിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഹാർഡ് പ്രൂണിങ് പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നന്നായി നമ്മൾ കൊമ്പുകൾ ഇറക്കി വെട്ടിക്കഴിഞ്ഞാൽ ആ ചെടി തന്നെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂക്കൾ ഉണ്ടായിടത്തുനിന്ന് കുറച്ച് ചെറുതായിട്ട് ഒരു രണ്ട് ഇലകൾക്ക് താഴെ വെച്ച് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ കട്ടിങ്ങിലും പുതിയ പുതിയ തളിരുകൾ വരികയും അതിൽ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഓരോ പൂക്കളിലും എത്രമാത്രം തേനീച്ചകളാണ് വന്ന് നിൽക്കുന്നത്. പൂമ്പാറ്റകൾക്കും അതുപോലെ കുഞ്ഞു കുഞ്ഞ് തേൻ കുരുവികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുണ്ടാവുന്ന വിത്ത് ഉണ്ടാവുന്ന ഒരു ഭാഗമാണ്, ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതൊന്ന് നുള്ളിയെടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ മുട്ടുകൾ ഉണ്ടാവും, അതൊന്നും കൊഴിഞ്ഞു പോകാതെ ഇതിനെ ഒന്ന് നുള്ളിക്കൊടുത്താലും മതി. പിന്നെ അതിൻ്റെ വിത്താണത്, അതങ്ങനെ നമ്മൾ നുള്ളിക്കളയാതെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിത്താണത്. അപ്പോൾ ഈ ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ വൈറ്റ് കളറിലുള്ള മെലസ്റ്റോമയിലാണ് ഞാനിത് പരീക്ഷിച്ചിട്ടുള്ളത്. എനിക്ക് നല്ല വിജയമാണ്, രണ്ട് മൂന്ന് തൈകൾ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിത്ത് കുറേ പക്ഷികൾ വന്നിട്ട് തിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടില്ല. പിന്നെ ഞാനിത് വിത്താവാനായി നിർത്താറുമില്ല. കൂടുതൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാനതെല്ലാം കട്ട് ചെയ്ത് കളയാറാണ് പതിവ് കേട്ടോ. അപ്പോൾ വിത്തുകൾ കുറവായിരിക്കും, പക്ഷേ വീണ വിത്തുകളെല്ലാം മുളച്ച് വരാറുണ്ട്. വൈറ്റ് മെലസ്റ്റോമയുടെ ഈ പ്ലാന്റിൽ വിത്ത് ഇട്ടിട്ടും പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ നീലയിലൊന്നും ഞാനത് കണ്ടിട്ടില്ല, വിത്തേ കണ്ടിട്ടില്ല. വിത്തുണ്ടെങ്കിലും അത് കുറച്ച് കഴിഞ്ഞാൽ പൊഴിഞ്ഞു പോവുകയാണ് പതിവ്. ഇങ്ങനെ നന്നായിട്ട് പഴമായി വന്നിട്ട് വിത്തായി വരാറില്ല. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം നമ്മൾ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ മുരടിച്ച് ചെടി തന്നെ ഭംഗിയില്ലാത്തൊരു പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലവറിങ് കഴിഞ്ഞാൽ ഉടനെ അത് കട്ട് ചെയ്ത് കളയാം. പിന്നെ വൈറ്റ് മെലസ്റ്റോമയുടെ ഫ്ലവേഴ്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ആയുസ് മാത്രമാണുള്ളത്. പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കന്നെ അത് നന്നായിട്ട് അടഞ്ഞ് നിൽക്കുന്നതായിരിക്കും. പക്ഷേ നീലയിൽ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ ഒരു ഫ്ലവറിന് ആയുസ്സുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിൽ നീലയിൽ ഇതാ ഇങ്ങനെ വിത്തുകൾ ഇങ്ങനെ കാണുന്നു, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക്
ഇതിൽ വിത്തിട്ടിട ഒരു പ്രൊപ്പഗേഷൻ നടത്താൻ സാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പൂക്കളുടെ ഭംഗി മാത്രമല്ല, ഈ ചെടി നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. പല്ലുവേദന, ഡയേറിയ, വയറുവേദന, പൈൽസ് മുതലായ രോഗങ്ങൾക്കൊക്കെയുള്ള മെഡിസിൻ ഉണ്ടാക്കുന്നതിന് ഈ മെലസ്റ്റോമ പ്ലാന്റിൻ്റെ വിത്തുകളും വേരുകളും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കീടങ്ങളുടെ ആക്രമണം ഈ ചെടിയെ വല്ലാതെ ആക്രമിക്കാറില്ല എങ്കിലും ചില ചെടികളിൽ കൊമ്പുകൾ ഉണങ്ങാനും അതുപോലെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുകയോ അല്ലാന്നെങ്കിൽ നീം ഓയിൽ സ്പ്രേ അടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ്. പിന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചെടി വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പൂക്കൾ ഉണ്ടാവുക, പിന്നെ പൂക്കൾ കമ്മിയായി തുടങ്ങുന്ന ഒരവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പോട്ടിലാണെങ്കിലും നിലത്താണെങ്കിലും ആ ചെടിയുടെ അടിയിലുള്ള മണ്ണ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. ചെറിയ കെയർ കൊടുത്തിട്ട് വലിയ സന്തോഷം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡനിൽ നട്ടുപിടിപ്പിക്കേണ്ടതാണ് നമ്മുടെ മെലസ്റ്റോമ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.